നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് ജീവമരണ പോരാട്ടമാണ്. അംഗത്വം വർദ്ധിക്കുമ്പോഴും വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിക്ക് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടമാകും. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം പൊളിഞ്ഞതോടെ ഈ ആശങ്ക പാർട്ടിയിൽ ശക്തമായിരിക്കുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ മാത്രമാണ് ഈ ഇരു പാർട്ടികൾക്കും സീറ്റിൽ പ്രതീക്ഷയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പദവി ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP മാർ. രണ്ട്, നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ടും 4 MP മാരും. മൂന്ന്, നാല് സംസ്ഥാനങ്ങളിൽ 8% വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2 സ്വതന്ത്ര MP മാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് CPM ദേശീയ പാർട്ടിക്ക് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ CPIക്ക് ഈ മാനദണ്ഡം കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ ദേശീയ പാർട്ടി പദവിയുടെ ചട്ടം മാറ്റിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തിരഞ്ഞെടുപ്പ് കൂടി അഭിമുഖീകരിക്കാൻ അവസരം നൽകുകയായിരുന്നു. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി നടത്തിയ നീക്കുപോക്കുകൾ തകർന്നതോടെ വിജയപ്രതീക്ഷകൾ ഇരു പാർട്ടിക്കും നഷ്ടമായതും ത്രിപുരയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിയും കാര്യങ്ങളുടെ ഗതി മാറ്റിയിരിക്കുകയാണ്. 6% വോട്ട് 3 സംസ്ഥാനങ്ങൾക്കപ്പുറം നേടാനുള്ള സാഹചര്യം നിലവിൽ പാർട്ടിക്കില്ല. കേരളത്തിന് പുറമെ 2 സംസ്ഥാനങ്ങളിൽ കൂടി CPM CPI സ്ഥാനാർത്ഥികൾ ജയിക്കണം. 6% വോട്ട് 3 സംസ്ഥാനങ്ങൾക്കപ്പുറം നേടാനുള്ള സാഹചര്യം നിലവിൽ പാർട്ടിക്ക് മുന്നിൽ കാണുന്നില്ല. 35 വർഷം ബംഗാൾ ഭരിച്ച CPM ഇപ്പോൾ അവിടെ തൃണമൂലിനും BJPക്കും കോൺഗ്രസിനും പിറകെ 4ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ സീറ്റ് കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി എന്നത് CPMനും CPIക്കും വെറും സ്വപ്നം മാത്രമാകും. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൌട്ട്.